ജമ്മു കാശ്മീരിൽ നടക്കുന്ന നാഷണൽ റോൾബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന അനീറ്റ ഉണ്ണിക്ക് യാത്രയപ്പ് നൽകി. ജമ്മു കാശ്മീരിൽ ഈ മാസം 13 മുതൽ 16 വരെ നടക്കുന്ന നാഷണൽ റോൾബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നതിന് പോകുന്ന അനീറ്റ ഉണ്ണിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഹൃദ്യമായ യാത്രയപ്പ് നൽകി. സംസ്ഥാന സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തെയാണ് അനീറ്റ പ്രതിനിധീകരിക്കുന്നത്. ഇതിനു മുൻപ് 2 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന ടീമിൽ പങ്കെടുത്തിട്ടുണ്ട്. 6 പേരുള്ള സംസ്ഥാന ടീമിലേക്കാണ് സെലക്ഷൻ കിട്ടിപ്പോകുന്നത്. പീവെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ അനീറ്റ കൊടുങ്ങല്ലൂർ ചന്തപ്പുര ചക്കാണ്ടി ഉണ്ണികൃഷ്ണന്റെയും ദിശയുടെയും ഏകമകളാണ്. യാത്രാ ചെലവിലേക്കായി സുമനസുകൾ നൽകിയ തുക യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ വൈസ് ചെയർമാൻ KR ജിത്രൻ അനീറ്റയ്ക്ക് നൽകി. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന റോൾബോൾ ചാമ്പ്യൻഷിപ്പ് ജമ്മുകാശ്മീരിൽ വെച്ചാണ് നടക്കുന്നത്. ഈ മാസം 13 മുതൽ 16 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ്, ആ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഗേൾസ് സീനിയർ ടീമിൽ ഒരു അംഗമായി അനീറ്റ ഉണ്ണി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് മാത്രമല്ല നഗരസഭയുടെയും വേണ്ട സംസ്ഥാനത്തിന് തന്നെ ഒരു അഭിമാനകരമായ വസ്തുതയാണ്. അതായത് ഇതിൽ ആകെ 12 പേരാണ്, 6 പേര് പ്രധാന കളിക്കാരും 6 പേര് സബ്സ്റ്റിറ്റ്യൂട്ട്സുമായിട്ടുള്ള 12 പേരുടെ ഒരു ടീമാണ്. ആ ടീമിനെ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഗേൾസ് സീനിയർ വിഭാഗത്തിൽ അനീറ്റ ഉണ്ണി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ദേശീയ ചാമ്പ്യൻഷിപ്പാണ് ഈ ജമ്മുകാശ്മീരിൽ വെച്ച് നടക്കുന്നത്. അത് 13-ാം തീയതി വെച്ച് നടക്കുന്നതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. അനീറ്റ പഠിക്കുന്നത് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയായിട്ടാണ്. അനീറ്റയുടെ അമ്മ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്, അച്ഛൻ പുറത്തെ ജോലിയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകൾക്കും അഭിമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പക്ഷേ അനീറ്റനെ അറിയാത്ത ആളുകൾ പോലും ഈ യാത്രയ്ക്ക് വേണ്ടി ചെറിയ ഒരു തുക അനീറ്റയ്ക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. നഗരസഭാ CDS ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിഖ്, സരിത വേണു, EK രണേഷ്, നജീബ് ഷാഹുൽ, അരുണ മനോജ്, ഷൈനി രണേഷ് എന്നിവർ പ്രസംഗിച്ചു.